അപ്പം സഭാ നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കൂ, നിങ്ങൾ അവിടെ ഇരിക്കൂ, സംസാരിക്കാൻ സമയം തരാം. സാർ, നമ്മൾ ഇന്ന് സഭയിൽ കൂടിയിരിക്കുന്ന ഒരു പ്രമേയം പാസാക്കാനാണ്. അങ്ങേർക്ക് പ്രമേഹം ഉണ്ടെന്ന് ഈ സഭയിലാണോ ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾക്ക് ഷുഗർ ഉണ്ട്, അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? പ്രമേഹം അല്ലടോ പ്രമേയം, ചുമ്മാ അതല്ലടോ താൻ ഇപ്പോഴും പ്രതിപക്ഷമായിരിക്കുന്നത്. ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ ആരോപണങ്ങളിലുണ്ടല്ലോ, നിങ്ങൾ മുട്ടുകുത്തി വീഴും. ആരോപണങ്ങളൊക്കെ എത്ര വേണേലും ഉന്നയിച്ചോ, പക്ഷെ ആ കിടന്നുറങ്ങുന്നവനെ ആദ്യം ഒന്ന് എഴുന്നേപ്പിക്ക്. എന്തോ പബ്ജി കളിച്ചിട്ട് വരുവന്ന്. സാർ, സാർ, ഞാൻ കട തീർന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ പറയാനുള്ള കാര്യം കണ്ടില്ലേ, കൊറേ ആയിരുന്നു മുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി. പ്രതിപക്ഷം ഒന്ന് മിണ്ടാതിരിക്കൂ, സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത്. അടുത്ത ക്വസ്റ്റിനേറിലേക്ക് കടക്കാം. 4-5 മാസങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഒരു ബസ് പൊക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എവിടെ ബസ്? എവിടെ നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? സാർ, സാർ, അതിനുള്ള മറുപടി ഞാൻ പറയാം. സാർ, നമ്മുടെ പാവപ്പെട്ട ആഫ്രിക്കക്കാരായ പാവങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് പൊളിക്കാൻ വേണ്ടി കൊടുത്തിരിക്കും. അവർക്ക് ജീവിക്കാനുള്ള പൈസ വേണമല്ലോ, അതിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കും. അതാണ് ഞങ്ങളുടെ മറുപടി. യെസ്, യെസ്, അത് പോയിന്റ്, അത് പോയിന്റ് ആണ്. നോക്കി വായിക്കാൻ ആർക്കായാലും പറ്റും. 1 കോടിയുടെ വണ്ടി 1 രൂപയ്ക്ക് വിറ്റ നല്ല ഉന്നമനമാണ് സാർ, നല്ല ഉന്നമനം. സാർ, 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 ഇത് കേൾക്കണം സാർ. ആർക്കും ഉപകാരമില്ലാത്ത 100 ഏക്കർ തരിശുഭൂമിയാണ് സാർ നമ്മൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സാർ, സാർ, ഇത് കേൾക്കണം സാർ. ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞത് ഇയാളുടെ സ്വന്തം അളിയനാണ്. സാർ, സ്വന്തം അളിയൻ? എന്താ എന്റെ സ്വന്തം അളിയൻ? എന്താ കേരളത്തിലുള്ളതല്ലയോ, അയാൾക്ക് എന്താ കൊടുത്താ കുഴപ്പം? ഏക്കറിന് 2 രൂപ 50 പൈസ വെച്ച് കൊടുക്കുന്നതാണോ ഗവൺമെന്റിനോടുള്ള സ്നേഹം? പറയണോ? പറ. അതുകൊണ്ട് ഇപ്പൊ എന്തുവാ സംഭവിച്ചത്? പാവപ്പെട്ട അളിയൻ, നിങ്ങള് കേക്കണം, അവിടെ ഇപ്പൊ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കേക്കണം നിങ്ങളത്? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്റെ അടിയൻ അമ്യൂസ്മെന്റ് പാർക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെറും 3,199 രൂപ എൻട്രി ഫീസ്. അതിന്റെ അകത്തിലോ ഒരു അഴിമതി കാണണം. പാവപ്പെട്ട ജനങ്ങൾ ഇതെല്ലാം കാണണം. വിഷയത്തിൽ നിന്നും വഴുതി മാറുന്നു. പ്രതിപക്ഷം ഒന്ന് അടങ്ങിയിരിക്കുക, നിങ്ങളൊന്നും മിണ്ടായിരിക്കുക. സാർ, ടൂറിസം വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ജംഗ്ഷനിലും ഹട്ട്, പരമ്പരാഗത രീതിയിലുള്ള ഹട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെലവ് 2 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. സാർ, 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 ഒരു നിമിഷം സാർ, അത് ഹട്ടല്ല, ഈ പറയുന്നവന്മാർക്ക് വട്ടാണ്. യുവമാർ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ്, 4 ചീനിക്കമ്പും കുറച്ച് ഓലയും മുകളിലോട്ട് ഇട്ടിട്ട്. അപ്പൊ നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ അവന്മാർ അത് ഹട്ടാക്കി ടൂറിസമാക്കി. ഇതെന്ത് നിയമമാണ് സാർ? അതെ, പ്രതിപക്ഷം സംസാരിക്കുന്ന ഭാഷകൾ സൂക്ഷിക്കുക, അതിരുവിടുന്നുണ്ട് ഇതൊക്കെ. സാർ, ഇവന്മാര് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഇവരുടെ ഭരണകാലത്ത് ഇവര് വൻ അഴിമതിയായിരുന്നു. ഇവരുടെ ഭരണകാലത്ത് ഇവര് കാടുണ്ടാക്കി. കാട് നല്ലതല്ലേ, കുറച്ച് ശുദ്ധവായു ആൾക്കാർക്ക് കിട്ടത്തില്ലേ? സാർ, അത് കാടല്ല സാർ, 100 കോടി ചെലവിൽ ഇവർ KSRTC ഡിപ്പോ ഉണ്ടാക്കി. ആ ഡിപ്പോ വെറുതെ നോക്കാനും കാണാനും ആളില്ലാതെ കാട് പിടിച്ചു കിടക്കുകയാണ് സാർ. അതുകൊണ്ട് മനുഷ്യർക്ക് എന്താ, ചില ശുദ്ധവായു കിട്ടുന്നില്ലയോ? ഞങ്ങൾ ഏറ്റവും നല്ല പ്രവൃത്തി അത് ചെയ്തു വെച്ചേക്കുന്നത്. സാർ, ഇവര് വാതോരാതെ തള്ളുന്നുണ്ടല്ലോ. ഇവര് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ആകാശയാത്ര. അതിപ്പോ എന്താണ് നടക്കുന്നത്? അവിടെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് കാക്കയ്ക്കും പൊന്മാനും മൈനയ്ക്കും ഒക്കെ തൂറാനുള്ള ഒരു സ്ഥലം വേണ്ടി മാത്രം. അതുകൊണ്ട് എന്താണ്, അവിടുത്തെ ജനങ്ങളുടെ മണ്ടയ്ക്ക് കാക്കയും പൂച്ചയൊന്നും തൂറുന്നില്ല. തൂർന്നത് മൊത്തം അതിന്റെ മണ്ടയ്ക്ക് ഇരുന്നാണ്. ഏത് പൂച്ചയാണോ ആകാശത്തിരുന്ന് തൂർന്നത്? സാർ, ഇതൊരു നിയമസഭയാണ്, ഇവിടെ ഒരു ചന്ത വർത്താനം പറയാൻ പാടില്ല. കേട്ടോടാ കോപ്പേ. അതെ, പ്രതിപക്ഷം സംസാരിക്കുന്ന ഭാഷകൾ സൂക്ഷിക്കുക, അതിരുവിടുന്നുണ്ട് ഇതൊക്കെ. വേറെ എന്തെങ്കിലും പ്രതിപക്ഷത്തിന് ചോദിക്കാനുണ്ടോ? രാവിലെ ഒരു തലേനെ പൊക്കി പിടിച്ചിട്ട് വന്നേക്കുവാണ്ടായേ. ഒരുമാതിരി ചെറ്റത്തരം പറയരുത്. ഇന്നലെ അമ്മ രണ്ടുപേരും പബ്ജി കളിച്ചില്ലയോ? ആ ഒരു ബന്ധം പോലെ നിങ്ങൾ മറന്നുപോയില്ലയോ? ഞാൻ ഇന്നലെ നോക്കായി കിടന്നപ്പോ നീ എന്നെ നോക്കാതെ എന്റെ മെഡി കിറ്റ് എടുത്തോണ്ട് പോയ നാടിയല്ലേ പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ച നിനക്കിട്ട് ഒരു പണി തരണം തരണം തരണമെന്ന്. അതെ, അതെ, നിങ്ങളുടെ പബ്ജി ഉണ്ടാക്കാൻ ഇത് ലോബിയല്ല. പ്രതിപക്ഷത്തിന് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ചോദിക്ക്. അതിന്നലെ ഞങ്ങൾ സാറിന്റെ സ്കോഡിനെ കയറി അടിച്ചടിച്ചൊടിക്കൽ ഇവിടെ കാണിക്കുന്നത്. അതെ, അതെ, ഇന്നലെ ഞാൻ അടിച്ചു വിട്ട പ്ലെയർ ഗണ്ണ് വന്ന് ലൂട്ടിയാണല്ലോടാ നീ. നീ മിണ്ടരുത്. അത് ചൊണയാ, ചൊണ അടിച്ചാ മാത്രം പോരാ, എടുക്കാൻ അറിയണം ചൊണയാ. അത് നിന്റെ കൊണയങ്ങ് നിർത്ത്. നഷ്ടത്തിലോടിയ KSRTC ബസിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ 1,000 കോടി മുടക്കി ഇലക്ട്രിക് ബസ് ഇറക്കി. എന്തേ എന്നിട്ട് എന്തേ? സാർ, അതിനുള്ള മറുപടി ഞാൻ പറയാം. സാർ, നമ്മൾ 1,000 കോടി രൂപയുടെ ഇലക്ട്രിക് ബസ് മേടിച്ചത് നമ്മൾ ഇന്റർനാഷണൽ കമ്പനിയായ ആപ്പിൾ കമ്പനിയിൽ നിന്നാണ്.
അവർ ചാർജർ തന്നില്ല സാർ, അതുകൊണ്ടാണ് വണ്ടി ഇപ്പോഴും കട്ടപ്പുറത്ത് കിടക്കുന്നത്. സാർ ഇതിന് ചാർജർ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇനി 1000 കോടി രൂപ കടമെടുത്ത് മേടിക്കേണ്ടി വരും. മേടിച്ചപ്പോൾ ഓറഞ്ച് കളറായിരുന്ന ബസ്സിന് ഇപ്പോൾ അവർ പച്ച കളറാക്കിയിരിക്കുന്നു. എന്തിന് ഓടാത്ത ബസ്സിന് എന്തിനാണ് പച്ച കളർ? സാർ ഞങ്ങള് പെയിന്റ് അടിച്ചല്ല, ഞങ്ങൾ അങ്ങനെ പൈസ നഷ്ടപ്പെടുത്തത്തില്ല സാർ. അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഗ്രീൻ ലൈൻ വീണ് പോയതാണ് സാർ. ഞങ്ങൾ എന്ത് ചെയ്യണം അതിന്? നിങ്ങൾക്ക് KCB ഹെൽപ്പ് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ചോദിച്ചില്ല? സാർ ആ സമയത്താണ് KCB MED തമ്മിലുള്ള വാർ നടക്കുന്നത്. സാർ ആ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി അങ്ങോട്ട് കയറി ചെന്ന് അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ, അതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. സാർ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെന്നായിരുന്നെങ്കിൽ അവര് നമ്മളെ കുത്തി കൊല്ലുമായിരുന്നു സാർ, കുത്തി കൊല്ലുമായിരുന്നു. സാർ 1 മാസം കഴിഞ്ഞാണ് സാർ നമ്മൾ സഭ കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സാർ? നമ്മുടെ ഇവിടുത്തെ ഫീസും അവർ ഊരിക്കൊണ്ട് പോയി. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അവന്മാർക്ക് മുല്ലപ്പെരിയാറ് വെള്ളമുള്ളതിന്റെ അഹങ്കാരം. അതെ 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 അതെ, മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ, വരുമ്പോ ചൂര മേടിച്ചോണ്ട് വന്നോ? മേടിച്ചോണ്ട് വരാം. കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? എന്തൊക്കെയാ പറയുന്നത്? ഓ ഒന്നും കേൾക്കുന്നില്ലേ.